ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 1st. സംസ്ഥാനത്ത് അധികമായി ഈടാക്കിയ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും തനത് ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് 2025 മാർച്ച് 31 മുൻപ് തിരിച്ചു നൽകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. ക്രമവൽക്കരണ ഫീസിന്റെ കാര്യത്തിലും ഉത്തരവ് പ്രകാരമുള്ള നിരക്ക് കണക്കാക്കണമെന്നും അധികമായി അടച്ച തുക തിരിച്ചു നൽകണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത്. കെട്ടിട നിർമ്മാണ അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുള്ള സ്ക്രൂട്ടനിങ് ഫീ എന്നിവയുടെ വർദ്ധനവ് കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രതികൂലമായി ബാധിച്ചു എന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ടാണ് വ്യാഴാഴ്ച മുതൽ കുറവ് വരുത്തിയത് എന്നും ചൊവ്വാഴ്ച ഇറങ്ങിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. 2023 ഏപ്രിൽ 10 മുതൽ നിലവിലെ നിരക്ക് പ്രകാരം പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും അടച്ചവർക്ക് അധിക ഫീസായി ഈടാക്കിയ തുക തിരിച്ചു നൽകാനും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം പെർമിറ്റ് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്താലും വിവിധ കാരണങ്ങളാൽ പെർമിറ്റ് റദ്ദാക്കിയാലും മടക്കത്തുക തിരികെ ലഭിക്കില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ ഒരു പെർമിറ്റ് ഫീസ് തിരികെ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കൌൺസിൽ യോഗം ചേർന്ന് ഒരു പൊതു തീരുമാനമെടുക്കണം. രണ്ടാമതായി, അപേക്ഷകർക്ക് അടച്ച തുക തിരികെ ആവശ്യപ്പെടാനുള്ള ഓൺലൈൻ സംവിധാനം ILGSലും കെ സ്മാർട്ടിലും ഇൻഫർമേഷൻ കേരള മിഷൻ ഏർപ്പെടുത്തണം. അപേക്ഷക്കൊപ്പം പെർമിറ്റിന്റെ പകർപ്പ്, തുക അടച്ച റെസീറ്റ്, അപേക്ഷകന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. റെസീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടത് കാണിക്കുന്ന സത്യപ്രസ്താവന സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലഭിക്കുന്ന അപേക്ഷയുടെ മുൻഗണനാക്രമം അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് തുക അപേക്ഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തിരിച്ചു നൽകണം. പെർമിറ്റ് ഉടമ മരിച്ചുവെങ്കിൽ റവന്യൂ അധികാരികളുടെ സാക്ഷ്യത്തോടെ അനന്തരാവകാശികൾക്ക് ഈ തുക കൈപ്പറ്റാൻ സാധിക്കും. ക്രമവൽക്കരണ ഫീസിന്റെ കാര്യത്തിലും ഇതേ നടപടി തുടരാം. അപേക്ഷകൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഇത് വസ്തുനികുതി ഇനത്തിലേക്ക് വരവ് വെച്ച് ക്രമീകരിക്കാമെന്നും ഈ ഒരു ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് 2023 സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം അധിക തുക ഫീസായി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വീട് വെക്കാൻ താല്പര്യമുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.